trusted 25 years of satisfaction. Pentium Construction Private Limited, creating value spaces. Calicut, Perinthalmanna, Bangalore. ചെറുപ്പുളശ്ശേരിയിൽ ലീഗ് ജില്ലാ സെക്രട്ടറി കെ കെ എ അസീസിനെതിരെ റിബൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് കെ എം സി സി നേതാവ് പി കെ നൌഷാദ്. കെ കെ എ അസീസ് മത്സരിക്കുന്ന 22-ാം വാർഡ് എലിയപ്പറ്റയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൌഷാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡിൽ പ്രദേശത്തുള്ളവരെ സ്ഥാനാർത്ഥിയായി ലീഗ് നേതൃത്വം പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് താൻ മത്സര രംഗത്ത് വന്നതെന്ന് നൌഷാദ് പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് നൌഷാദ് നഗരസഭയിലെത്തി 22-ാം വാർഡ് എലിയപ്പറ്റയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ പി മുരളീധരന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. നഗരസഭയിൽ മത്സരിക്കാൻ ലഭിച്ച ആദ്യ നാമനിർദ്ദേശ പത്രിക കൂടിയായിരുന്നു ഇത്. 22 വർഷത്തോളമായി പ്രവാസിയായിരുന്ന നൌഷാദ് നിലവിൽ കെ എം സി സി ചെറുപ്പശ്ശേരി മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹിയാണ്. എം എസ് എഫിലൂടെ പാർട്ടിയിലേക്ക് കടന്നുവന്ന മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 22-ാം വാർഡിൽ ഇത്തവണ പ്രദേശത്തുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന് ലീഗ് മുനിസിപ്പൽ ശാഖാ കമ്മിറ്റികളിലും മറ്റ് മേൽക്കമ്മിറ്റികളിലും ആവശ്യപ്പെട്ടിരുന്നതായി പി കെ നൌഷാദ് പറയുന്നു. എന്നാൽ പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെയാണ് വാർഡിന് പുറത്തുനിന്നുള്ള കെ കെ ആസീസിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. ഇത് വാർഡിലെ മുസ്ലിം ലീഗിലെ പ്രവർത്തകരോടുള്ള വഞ്ചനയാണെന്നും തനിക്ക് ലീഗിൽ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണയുണ്ടെന്നും നൌഷാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുവരെ ആരും ജനറൽ സീറ്റ് വരുമ്പോൾ എല്ലാം പുറത്തുനിന്നുള്ള ആളുകൾ മത്സരിച്ചൊരു ചരിത്രം എലിയപ്പറ്റയ്ക്കുള്ളൂ. എലിയപ്പറ്റയിൽ ഒത്തിരി ഈ ചെറുപ്പുളശ്ശേരിയിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം, മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു ശാഖാ കമ്മിറ്റിയാണ് എലിയപ്പറ്റ ശാഖാ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ നിരവധി പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകർക്ക് ഇന്നേ വരെ ഉയർന്നങ്ങളിലേക്ക് എവിടേക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ജനറൽ സീറ്റ് വരുമ്പോഴെന്നും പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് മത്സരിച്ച് ജയിച്ചു പോകുന്നു. നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, 21-ൽ മത്സരിച്ച് അതേ സ്ഥാനാർത്ഥിയാണ് വീണ്ടും 22-ൽ വന്ന് മത്സരിക്കുന്നത് UDF. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ പാർട്ടി തലങ്ങളിൽ നടന്ന ചർച്ചകളിലൊക്കെ അവിടുത്തെ ശാഖാ സെക്രട്ടറിയും മറ്റു ഭാരവാഹികളൊക്കെ മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നതാണ്. അത് മറ്റുള്ളവരെന്തൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് അവർ പിന്മാറി. പക്ഷേ ഇനി വരുന്ന തലമുറക്ക് എങ്കിലും അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളോട് നാടിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇനിയും ഈ ഒരു നില തുടർന്നു പോകാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം CPM പിന്തുണ തന്നാൽ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു നൌഷാദിന്റെ പ്രതികരണം. ഇല്ല, നിലവിൽ ഇതുവരെ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഇനി അത് പാർട്ടികളുടെ കാര്യങ്ങൾ പറയേണ്ട, അത് പാർട്ടി നേതൃത്വമാണ്. അത് നിങ്ങളിപ്പോൾ കണ്ടതല്ലേ, സ്വതന്ത്രം കണ്ടല്ലേ ഞാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള പാർട്ടികളുടെ പിന്തുണ ഉണ്ടാവില്ലെന്ന് അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരങ്ങൾ അവരാണ് പറഞ്ഞത്. ഞാൻ അതാണ് അത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഇടതു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചെങ്കിലും വൈസ് ചെയർമാനായിരുന്ന കെ കെ ആസീസ് മത്സരിക്കുന്ന 22-ാം വാർഡ് ഒഴിച്ചിടുകയായിരുന്നു. ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ നൌഷാദ് ഇവിടെ റിബലായി നിന്നതോടെ CPMന്റെ തന്ത്രം എന്തായിരിക്കുമെന്ന് വൈകാതെ തന്നെ വ്യക്തമാകും.